ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. എന്നാൽ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് തന്നെ മസൂർ ദാലാണ്, ഓറഞ്ച് കളറിലുള്ള പരിപ്പില്ലേ, അതാണ് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം അതൊരു 2-3 തവണ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാന്ന് വേണ്ടത്. സാധാരണ പരിപ്പോടൊക്കെ നമ്മൾ പരിപ്പ് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ തന്നെ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കടലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 മണിക്കൂറാണ് ഇത് മൊത്തത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, കടലയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, 4-5 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക വേണ്ടത്. നമ്മൾ സാധാരണ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കാറ്. ഇത് അതിനെക്കാട്ടിയും കുറച്ചും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തരിതരിപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി നല്ലോണം അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഞാനിതാ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നന്നായിട്ട് അരിഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ അതെ, മൊത്തത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പരിപ്പോടൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു തരികളും പീസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഉരുട്ടാനും ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റുന്ന പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു സവാളയുടെ പകുതി വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതല്ലാതെ നമ്മൾ അരച്ചു വെച്ച കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാന്ന് വേണ്ടേ. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ കസൂരി മേത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇടുക. കസൂരി മേത്തി ഇടുന്ന സമയത്ത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വടക്കുണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ, ഞാൻ എൻ്റെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനും മുരുട്ടാനൊക്കെ പറ്റുന്ന പരുവത്തിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പിലാണ് വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും നമുക്ക് പരിപ്പുവടയുടെ ആ ഒരു ഷേപ്പിൽ കിട്ടും. ഞാനിപ്പോൾ ചെറിയ ചെറിയ വടയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സൈസിലുള്ള വടകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതേ, കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഈ ഒരു ഷേപ്പ് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് സാധാരണ പരിപ്പുവട പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ, മൊത്തത്തിൽ ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് എല്ലാ ഭാഗവും ഒരേ കളറായി കിട്ടുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് സമയം ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പുറം ഭാഗം ഒരുപാട് അങ്ങ് ഹാർഡായി പോകും, നല്ല കട്ടിയായി പോകും. അപ്പോൾ നമുക്കത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നൂല കേട്ടോ.
ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു കളർ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ഒരുപാട് കളർ മാറാൻ വേണ്ടി വെക്കുന്നില്ല കേട്ടോ. കണ്ടില്ലേ ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് നമുക്ക് എടുക്കുക. എല്ലാ ഭാഗവും നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ മൊത്തത്തിൽ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ. ഞാനിതിപ്പോൾ മുട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ. എന്നാൽ ഇതിൻ്റെ ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു വട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പരിപ്പ് വടനെക്കാട്ടി നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു വടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. താങ്ക്.